ദേവാമൃതം വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം വാസ്തുപരമായ പലവിധത്തിലുള്ള അറിവുകൾ നമ്മളുമായി സംസാരിക്കുന്നതിനായി എന്നത്തെയും പോലെ ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യനായ ഡോക്ടർ ഡെന്നിസ് ഒയ അവർക്കാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹം നമുക്ക് സ്വാഗതം ചെയ്യാം. സാർ, നമുക്ക് കത്തുണ്ട്, കത്തിലേക്ക് എടുക്കാം അല്ലേ? ഡിയർ സാർ, ഞാൻ നിലവിലുള്ള എൻ്റെ വീട് പൊളിച്ചു കളഞ്ഞ പുതിയ വീട് വയ്ക്കാൻ തീരുമാനിച്ചു. അതനുസരിച്ച് ഞാനൊരു പ്ലാനും വരച്ചിട്ടുണ്ട്. ഇതിലിനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? നിലവിൽ ഒരു കിണർ ഇതിലുണ്ട്, അത് മാറ്റാതെ ചെയ്യാൻ സാധിക്കുമോ? വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്ലാനും എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതോടൊപ്പം അയക്കുന്നു. ദയവായി മറുപടി തരും എന്ന് പ്രതീക്ഷിക്കും. ഇവിടെ പുതിയ പ്ലാൻ എനിക്ക് വരച്ച് അയച്ചേക്കുന്നുണ്ട്, അത് ചുറ്റളവ് തെറ്റാണ്. കാരണം വാസ്തു സംബന്ധമായിട്ട് ചുറ്റളവ് കൃത്യമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രണ്ടാമതൊരു കാണിച്ചാൽ ഇതിൻ്റെ അകത്തൊരു കിച്ചൺ കൊടുത്തിരിക്കുന്നത് സൗത്ത് ഭാഗത്താണ്. കിച്ചൺ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വരത്തക്കൊണ്ട് പ്ലാൻ ചെയ്യുക. കാരണം വെച്ചാൽ സൗത്ത് ഈസ്റ്റ് ഭാഗം ഇതിനകത്ത് കട്ട് ചെയ്ത് പോയിരിക്കുകയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സ്ക്വയർ ചെയ്തിട്ട് കിച്ചൺ സൗത്ത് ഈസ്റ്റ് ഭാഗത്താക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. അതുപോലെ തന്നെ സ്റ്റെയർ കേസ് ഇവരെ തെക്ക് ഭാഗത്ത് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ക്ലോക്ക് വൈസിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ സ്റ്റെയർ കേസ് സാധാരണ കൊടുക്കാറില്ല. അതുപോലെ തന്നെ ഗേറ്റ് കൊടുത്തിരിക്കുന്നത് നോർത്ത് ഈസ്റ്റിലാണ്, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. അതുപോലെ മെയിൻ ഡോറ് കൃത്യമായിട്ടുള്ള സ്ഥാനത്താക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മെയിൻ ഡോറ് കൃത്യമായിട്ടുള്ള സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ പ്രശസ്തി സാമ്പത്തിക ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പം റോങ് സൈഡിൽ മെയിൻ വാതിൽ കൊടുക്കാതെ കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിനകത്തൊരു പൂജാമുറി കൊടുത്തിട്ടുണ്ട്. കാരണം പൂജാമുറിയുടെ ഡോറ് അകത്തോട്ട് കൊടുക്കുന്നത് കുറച്ചുകൂടി ബെറ്ററാണ്. നോർത്ത് ഈസ്റ്റിൽ പൂജാമുറി കൊടുത്തിട്ടുണ്ട്, നമുക്ക് ദോഷമൊന്നുമില്ല. അതുപോലെ കിണറിൻ്റെ സ്ഥാനം നോർത്ത് ഈസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. അതുപോലെ തന്നെ പഴയ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂല ഒരു മിസ്സിങ് കോർണറായിട്ട് കാണുന്നുണ്ട്. അപ്പം ആ ഒരു ഭാഗം കൂടി ഇവർ സ്കോർ ചെയ്യുക. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് കൂട്ടി യോജിപ്പിക്കാൻ പറ്റും, പുതുക്കി പണിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ സ്ക്വയറായിട്ട് എടുക്കുക. അത് മാറിയെന്ന് വെച്ചിട്ട് ചുറ്റളവൊന്നും മാറില്ല, കാരണം ഓൾറെഡി ഉള്ള അളവ് തന്നെയാണ്. വെളിയിലുള്ള നിങ്ങൾ പുതുതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ചുറ്റളവ് കൂടി നിങ്ങൾ കൃത്യമാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീടിന് മുകളിലൊരു വാട്ടർ ടാങ്ക് ഇവിടെ കൊടുക്കണമെന്നാണ് ഇവർ ചോദിച്ചത്. കാരണം പടിഞ്ഞാറ് ഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ വീടിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടാങ്ക് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. കാരണം അത്രയും വെയിറ്റ് അവിടെ വരുന്നുണ്ടാണ്, മറ്റ് ദോഷമായിട്ടൊന്നും കാണുന്നില്ല. അതുപോലെ നല്ലൊരു സമയം കുറിച്ചിട്ട് വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നന്ദി ഡെന്നിസ്. നമുക്കെപ്പോഴും ധനം ഉണ്ടാകുന്നതിനോടൊപ്പം നമുക്ക് മുഖ്യമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. വീട്ടിലെ സമാധാനത്തോടൊപ്പം അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ആരോഗ്യം ഉണ്ടാവണം. അപ്പം നമ്മളെപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കാൻ ഒരു വീട്ടിൽ നമ്മൾ എന്തൊക്കെ ഫാങ്ഷുയി പ്രകാരം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും? ഹെൽത്ത് ഒന്ന്, നമ്മുടെ ആഹാരം കണ്ട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. പിന്നെ വീടിൻ്റെ അകത്ത് നമ്മൾ ഫംഗ്ഷൻ അനുസരിച്ച് നമ്മൾ പറയുമ്പോൾ അത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ദിക്കിനും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിക്കിലും നമുക്ക് വരേണ്ട സാധനങ്ങളുണ്ട്. അതിൽ എന്തെങ്കിലും മിസ്സിങ് ആവുമോ, അല്ലെങ്കിൽ നമ്മൾ ചില കോർണറുകൾ മിസ്സിങ് ആയെങ്കിലൊക്കെ ഹെൽത്ത് പ്രോബ്ലങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഓരോ ദിക്ക്. ഇപ്പോൾ തെക്ക് പടിഞ്ഞാറുണ്ട്, തെക്ക് കിഴക്കുണ്ട്, കാരണം അവിടെ വാട്ടറിൻ്റെ കണ്ടൻസ് കൂടാൻ പാടില്ല. പല കാര്യങ്ങളും അതുമായിട്ട് കണക്ഷനാണ്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ മുറിക്ക് അകത്തേ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് തെക്കോട്ട് തലവെച്ച് കിടക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ നമ്മുടെ വാദ സംബന്ധമായ അസുഖങ്ങളോ ഒക്കെ മാറി പോകുന്നതിന് അത് കാരണമായി തീരും. അതുപോലെ തന്നെ വീടിൻ്റെ അകത്തൊരു സെൻറ്റർ പോയിൻ്റ് ഉണ്ട്, ബ്രഹ്മസ്ഥാനം എന്ന് പറയും. ആ ഭാഗത്തായിട്ട് നമ്മൾ കൊണ്ടൊന്നും അക്വേറിയം വെക്കുകയോ അല്ലെങ്കിൽ വെള്ളം വെക്കുകയോ ഒന്നും ചെയ്യരുത്. അവിടെ വലിയ സ്റ്റെയർ കേസ് ഒന്നും വരാതിരിക്കുക. ആ ഭാഗത്ത് വലിയ വെയിറ്റ് വരാൻ പാടില്ല എന്ന് പറയും. അപ്പം ബ്രഹ്മസ്ഥാനം എപ്പോഴും ശുദ്ധമാക്കിയിടാൻ ശ്രദ്ധിക്കുക. ആ ഭാഗത്ത് ബെഡ്റൂമോ അങ്ങനെയുള്ള ഒന്നും വരാൻ പാടില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം വെച്ചാൽ നമുക്ക് ടോയ്ലറ്റ് കാണും. ഇപ്പോൾ എനിക്കൊക്കെ വരുമ്പോൾ ചില 1000 സ്ക്വയർ ഫീറ്റ് ഒരു വീട് എടുക്കുമ്പോൾ തന്നെ അതിന് 4 ടോയ്ലറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്ലാൻ. അപ്പോൾ ഒരു ടോയ്ലറ്റ് ചെയ്യുമ്പോൾ ഈ ടോയ്ലറ്റ് അതൊക്കെ ഒരുപാട് നെഗറ്റീവ് ഊർജ്ജം എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡോറ് മാക്സിമം നമ്മൾ ക്ലോസ് ചെയ്തിടാൻ ശ്രമിക്കും. ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാൻ അത് അടച്ചിടും. അപ്പോൾ അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കല്ലുപ്പിന് ഒരുപാട് പ്രത്യേകത, ഈ നെഗറ്റീവ്സിനെയൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കുന്ന സാധനമാണ്. അപ്പോൾ ടോയ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടോയ്ലറ്റിനകത്ത് കല്ലുപ്പ് നിറച്ച് ബൗളിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ നെഗറ്റീവിനെയൊക്കെ അത് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യും. അപ്പോൾ അത് അലിയുന്ന സമയത്ത് വെളിക്കൊണ്ട് കളയാൻ വീണ്ടും റിഫ്രഷ് ചെയ്ത് വെക്കുക, അത് ഓർക്കുക. അതുപോലെ തന്നെ നമ്മൾ മതിൽ കിട്ടുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചില പലപ്പോഴും വീട് ചെയ്ത് കഴിഞ്ഞിട്ട് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ മാത്രമായിരിക്കും നമ്മൾ മതിലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഒരു വീടിന് നമ്മൾ മതിൽ കെട്ടുവാന്നുള്ളത് ഉദ്ദേശിക്കുന്നത് വീടിന് വെളിയിലുള്ള നെഗറ്റീവ് ഊർജ്ജം അത് വീടിനകത്തോട് കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള കണക്കനുസരിച്ച് മതിൽ കെട്ടിത്തിരിക്കാനായിട്ട് സെപ്പറേറ്റ് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ പൂജാമുറി കൊടുക്കുമ്പോൾ അത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് പൂജാമുറി കൊടുക്കുന്നത് വീടിനകം എപ്പോഴും എനർജൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ വീടിനകത്ത് നമ്മൾ പലപ്പോഴും ചിലപ്പോൾ ചില വീടുകളൊക്കെ ചേരുമ്പോൾ കണ്ടിട്ട് നമ്മൾ പണ്ട് കാലത്തൊട്ടുള്ള തുണിത്തരങ്ങളും പഴയ ചെരുപ്പുകളെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അടുക്കി പറകി വെച്ചിട്ടുണ്ടാവും. ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം മാറ്റി കളഞ്ഞിട്ട്, ഉപയോഗമില്ലാത്ത സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് എപ്പോഴും വീട് ശുദ്ധമായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ചില വീടിൻ്റെ അകത്ത് പഴയ നമ്മൾ കീറിയതും അല്ലെങ്കിൽ പൊട്ടിപ്പോയ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുന്ന അടുക്കി ഏറ്റവും നല്ലത്. അതുപോലെ ചില വീടുകളൊക്കെ ചെയ്യുന്ന ചെല്ലുന്ന സമയത്തൊക്കെ
ഇൻഡോർ പ്ലാന്റുകൾ മുള്ളുള്ള പ്ലാന്റുകളൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള മുള്ളുള്ള ഒരു പ്ലാന്റുകൾ നമ്മൾ വീടിൻ്റെ അകത്ത് വെക്കാതിരിക്കുക. പിന്നെ വീട് മാക്സിമം ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്ക് ജനലും വാതിലും ഒക്കെ തുറന്നിട്ടിട്ട് നല്ലപോലെ കല്ലുപ്പ് ഒരു ബക്കറ്റ് വെള്ളം തേച്ചിട്ട് കല്ലുപ്പൊക്കെ ഇട്ട് നല്ലപോലെ ശുദ്ധമാക്കി തറയൊക്കെ തുടച്ചിട്ട് നല്ലപോലെ കുന്തിരിക്കാൻ പോയിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പ്രാണി പോയിക്കോ ചെയ്യുവാണെങ്കിൽ വീട് എപ്പോഴും എനർജീസ് ആയിട്ടിരിക്കാൻ കാരണമായിത്തീരും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ക്രിസ്തിക്ക് ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്പുകൾ മാത്രമാണ്. പക്ഷെ മെയിൻ ഭാഗത്ത് ഈ ഹെൽത്തിൻ്റെ ഒരു ഭാഗം വാസ്തുവിൽ ഫെങ്ഷുയിൽ വീടിനുണ്ട്. അപ്പം വീടിന് പുറത്ത് ചിലപ്പോൾ അത് കിഴക്കുടക്ക് ഭാഗത്തായിരിക്കാൻ വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കാൻ വരിക. അപ്പോൾ ആ ഹെൽത്തിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാലും ഇതിനകത്ത് താമസിക്കുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അതുപോലെ വീടിനകത്ത് ഓരോ മുറി എടുക്കുമ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഹെൽത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ചിലപ്പോൾ ടോയ്ലറ്റ് വരിക മറ്റു രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ഇത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി വരുന്ന എപ്പിസോഡ് നമുക്ക് വിശദമാക്കണം. ഈ ഒരു കാര്യങ്ങൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കുക. വീട് എപ്പോഴും ശുദ്ധമാക്കിയിട്ട് വീടിൻ്റെ അകത്ത് കയറുമ്പോൾ നമുക്കൊരു നല്ല അന്തരീക്ഷം ആ വീട് തരും. കാരണം അത് ശുദ്ധമാക്കിയിടുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരും. അതുപോലെ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മുന്നോട്ട് പോകുക. നന്ദി ടീച്ചർ. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം ജ്യോതി പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി ടി വി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം.